ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ ബൊട്ടീക്കായ പ്രാണ ബൊട്ടീക്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഓണം കളക്ഷനിലുള്ള ഒരു ഡിസൈനർ സാരിയാണ്. പൊട്ടു ഡിസൈനർ സാരി എന്നാണ് അതിൻ്റെ പേര്. പൊട്ടു ഡിസൈനർ എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിയെ തൊടുന്ന പൊട്ടില്ലേ, ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഡിസൈനർ സാരിയാണ്. അതിൻ്റെ മോഡലായിട്ട് വന്നത് നിമിഷ സജയനും പിന്നെ വേറൊരു ആക്ട്രസ്സാണ്. അപ്പോൾ ഈ ഇതാണ് കേട്ടോ അതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഞാൻ കയറി നോക്കിയപ്പം അതിൻ്റെ റേറ്റ് ഒരു 8000 ഒക്കെ ആണെന്ന് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു കുറഞ്ഞ റേറ്റിൽ നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് പറ്റിയെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. കണ്ടോ ഈ ഒരു ഡിസൈനാണ് കേട്ടോ, പൊട്ടാണ്, നടുക്കൊരു പൊട്ട് പിന്നെ ചുറ്റും കുറച്ച് കുഞ്ഞു കുഞ്ഞു പൊട്ടുകളും ആ ഒരു പാറ്റേണും പിന്നെ വേറൊരു ഒരു പാറ്റേണും കൂടെ ഉണ്ട്, മുന്താണിയിൽ വേറൊരു പാറ്റേണാണ്. അപ്പോൾ നമ്മൾ അത് രണ്ടുമാണ് ചെയ്ത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി വർക്ക് ചെയ്യുന്നത് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്, അതിൽ ഇഷ്ടമുള്ള പാറ്റേണിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കേരള സാരി എടുത്തിട്ടുണ്ട്. പുതിയതോ പഴയതോ ആയ കേരള സാരി വേണം. പിന്നെ റെഡ് കളറുള്ള ഫാബ്രിക് പെയിൻ്റാണ് ഇത്. ഇത് ക്യാമലിൻ്റെയാണ്, ഫെവിക്രിലിൻ്റെ ആണെങ്കിലും മതി. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഐറ്റം വേണം, ഒന്നെങ്കിൽ നമുക്ക് ഗോൾഡൻ കളറിലുള്ള കോൺ 3D കോൺ ലൈനർ വേണം, അല്ലെങ്കിൽ ഇതുപോലെ ഗോൾഡൻ കളറുള്ള പെയിൻറ്റ് വേണം. പിന്നെ ഒരു ഐറ്റം കൂടെ നമുക്ക് വേണം ഈ വർക്ക് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈനിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തായാലും വേണം, നമ്മുടെ എല്ലാം വീട്ടിലുണ്ടാവും. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും വെജിറ്റബിൾ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക്. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് കേട്ടോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് കട്ട് ചെയ്യണം കേട്ടോ, നടുക്ക് കണ്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാനിവിടെ 3 പീസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സൈസിലാണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 3 പീസ് എടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലെ 3 സൈസിലുള്ള റൗണ്ട് എടുക്കണം നമ്മൾ. ഇപ്പോൾ ഇതൊരു മീഡിയം സൈസാണ്, ഇതൊരു സ്മോൾ സൈസാണ്, ഇനി ഒരു ബിഗ് സൈസും കൂടെ വേണം. അത് ഞാൻ ബോട്ടിൽ ക്യാപ്പാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്കൊരു പൊട്ടേറ്റോൻ്റെ പീസ് എടുത്തിട്ട് ഈ ക്യാപ്പ് ഇതുപോലെ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഒരു റൗണ്ട് വരും കേട്ടോ, ഇത്ര ബലമായിട്ട് ഞാൻ ഞെക്കിയപ്പോഴത്തേക്ക് കണ്ടോ അവിടെ ഒരു റൗണ്ട് വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ റൗണ്ട് നമ്മളൊന്ന് ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കണം. അതൊരു കത്തിയില്ലേ നമ്മുടെ ഇതുപോലത്തെ കത്തി വെച്ചിട്ട് ആ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്യണം. ആദ്യമേ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് കണ്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കളയുമ്പം ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യണേ, ആ റൗണ്ട് പോകാണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആ റൗണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതേപോലെ ചെയ്യേണ്ട വരും കേട്ടോ. അപ്പം ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുക. ഏറ്റവും ചെറിയ മോൾഡ് ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും വലിയ മോൾഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ബോട്ടിൽ ക്യാപ്പാണ് എടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ആ ഒരു ഇംപ്രഷൻ വന്നിട്ടുണ്ടാവും, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് 3 സൈസിലും പൊട്ടറ്റോയുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. മീഡിയം, സ്മോൾ, ബിഗ്, അങ്ങനെ 3 സൈസ്. ഈ ടേബിളിലേക്ക് ഇതുപോലെ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് സാരി നമുക്ക് ഇതിലേക്ക് വിരിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ സാരിയുടെ മുന്താണിയുടെ പോർഷനാണ്. ഈ കസവ് വന്നേക്കുന്നത് സാരിയുടെ മുന്താണിയിലുള്ളതാണേ. പൊട്ടറ്റോ കട്ട് ചെയ്തപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് നമുക്ക് ഒപ്പിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു വേസ്റ്റ് തുണി വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുവാണ്. ഇനി ഈ റെഡ് കളറുള്ള പെയിൻറ്റ് ഞാൻ ഈ ഒരു പരന്ന അടപ്പിലേക്ക് ഒന്ന് ഒഴിക്കുവാണ്. നമുക്ക് മീഡിയം സൈസിൽ നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതൊന്ന് ഈ പെയിൻറ്റിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അത് നമ്മൾ ക്ലോത്തിലൊന്ന് വെച്ച് നോക്കണേ. അപ്പോൾ ഞാനിതൊരു റഫ് ക്ലോത്തിലാണ്, ചില വേസ്റ്റ് ക്ലോത്തില്ലേ അതിലാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തത്. ചെക്ക് ചെയ്തപ്പോൾ അത് ഓക്കെ ആണ്. ഓക്കെ ആണെന്ന് കണ്ടാൽ മാത്രമേ നല്ല തുണിയിലേക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി സാരിയിലേക്ക് ആ പൊട്ടറ്റോ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒറ്റ തവണ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം ഒരു റൗണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മാറി അടുത്ത റൗണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു റോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഒരു 5 റോ നമ്മൾ ചെയ്താൽ ഒരു മുന്താണിയിലുള്ള വർക്ക് കംപ്ലീറ്റ് ആകും. പൊട്ടറ്റോ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം ഫുള്ളി ആ റൗണ്ടിനകത്ത് പെയിൻറ്റ് ചിലപ്പോൾ വന്നെന്നിരിക്കില്ല. അപ്പോൾ അത് കണ്ട് പേടിക്കൊന്നും വേണ്ട, നമ്മളത് രണ്ടാമത് ഫില്ല് ചെയ്ത് കൊടുക്കും. സെക്കൻഡ് റോയിൽ പൊട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിൽ രണ്ട് പൊട്ടിൻ്റെ നടുക്ക് അടുത്ത പൊട്ട് വരുന്ന പോലെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ 5 റോയിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുക.
പൊട്ടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി റെഡ് കളർ വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പ്ലേറ്റ്സിലും ബോഡി പാർട്ടിലും വരുന്ന ഡിസൈനാണ് ചെയ്യുന്നത്. ബിഗ് സൈസാണ് കേട്ടോ ഇത്. അപ്പം വലിയ പൊട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വലിയ സൈസിലുള്ള ആ മോൾഡ് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ അമർത്തി കൊടുത്തത്. ഇനി ആ വലിയ പൊട്ടിന് ചുറ്റും ചെറിയ പൊട്ടുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പൊട്ടറ്റോ വെച്ചല്ലാതെ ഇനി ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ട് കൂടി എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇത് ബോട്ടിൽ ക്യാപ്പാണ്, അതുപോലെ പേനയുടെ ബാക്കുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ബോട്ടിൽ ക്യാപ്പ് ഇതുപോലെ പെയിൻറ്റിലൊന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് സാരിയിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ പൊട്ടുകൾ നമ്മൾ ചെയ്യുന്നത് പേനയുടെ ബാക്ക് സൈഡ് ഇതുപോലെ അമർത്തിയിട്ടാണ്. ഇനി പെയിൻറ്റ് പറ്റാത്ത ഭാഗങ്ങളുണ്ടാവും, അപ്പോൾ അവിടെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാ പൊട്ടിൻ്റെയും ബോർഡർ നമ്മൾ 3D ലൈനർ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ സാരിയുടെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ഈ സാരിയുടെ കോസ്റ്റ് 8000 ആണ്. അതിൽ നമ്മൾ പഴയ സാരിയിലൊക്കെ ചെയ്താൽ 200-250 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.